നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി നോൺ ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ നോൺ ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പം ഒരു ഈക്വേഷൻ എഴുതുമ്പോഴത്തേനും യൂജ്വലി നമ്മുടെ ആർ എച്ച് എസ് സീറോ ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേസിൽ നമ്മളുടെ ആർ എച്ച് എസ് യൂജ്വലി വരുന്നത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിരിക്കും ഇറ്റ് ക്യാൻ ബി എ കോൺസ്റ്റൻറ്റ് ഇറ്റ് ക്യാൻ ബി എ ജസ്റ്റ് എന്നായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു ഈക്വേഷനായിരിക്കും എന്ത് വേണം ആയിരിക്കാം

എൻ പി എസ് പർട്ടിക്കുലർ സൊല്യൂഷൻ അത് നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ട് നിന്നേൽക്കാൻ കൂട് വേറൊരു സംഭവമാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷനായിട്ടും ഒരു സെറ്റ് ഓഫ് ഫോമുലാസ് നമുക്കുണ്ട് അപ്പം ഇതാണ് നോൺ ഹോമോജീനിയസിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ അതായത് കോൺസ്റ്റൻറ്റ് വരുന്ന കേസിൽ നമുക്ക് എ യൂസ് ചെയ്യാം എൻ എ യൂസ് ചെയ്യാം എൻ സ്ക്വയർ എ യൂസ് ചെയ്യാം എൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എ എൻ വൺ പ്ലസ് എ എ സീറോ ഇതെന്നൊക്കെ പറയുന്നത് ബേസിക്കലി സി വൺ സി ടുവിൻ്റെ ഒക്കെ തന്നെ ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ് ഇതൊക്കെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എൻ സ്ക്വയറിന് ഒരു വേരിയബിളും കൂടെ കൂടുതൽ വരും എ സ്ക്വയർ എൻ എ ടു എൻ സ്ക്വയർ അങ്ങനെ നമുക്ക് വരും ഒരു വേരിയബിളോട് ഓരോ പവർ കൂടുന്തോറും കൂടി കൂടി വരും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഒരു വേരിയബിളോട് കൂടി വരുന്നുണ്ട് എൻ റേസ് ടു ടിക്ക് അതുപോലെ തന്നെ ആയിരിക്കും ആർ എൻ എന്ന് പറയുന്നത് കൂടുതലും ഒരു കോൺസ്റ്റൻറ്റ് പേയുടെ കൂട്ടത്തിൽ ഒരു കോൺസ്റ്റൻ്റ് എന്ന പോലെ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അതായത് കോൺസ്റ്റൻറ്റിൻ്റെ തന്നെ സെയിം ഇതാണ് ആർസ് റേസ് ടു എൻ എന്നുള്ളൊരു ടേം മാത്രം എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ സൈൻ എൻ തീറ്റയ്ക്ക് എ സൈൻ എൻ തീറ്റ ബി കോസെൻ തീറ്റ ആൻഡ് കോസെൻ തീറ്റിക്കും സെയിമാണ് ഈ ഗെൻ ഈ ആറ് ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ വരുമ്പോഴത്തേനും എല്ലാം ആ ഒരു സെയിം ഫോമുലാസ് തന്നെയാണ് വരുന്നത് അതിൻ്റെ കൂടുതൽ ആറ് എണ് അഡീഷണൽ ആയിട്ട് വരുന്നതന്നെ ഉള്ളു ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർമുലാസിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടത് കോൺസ്റ്റൻറ്റിനെ നോക്കണം എൻ റേസ് ടു റ്റി അതായത് എൻ സ്ക്വയറിൻ്റെ ഒക്കെ സെയിമാണ് സൈന് സൈന കോസ്റ്റും ആണ് പിന്നെ വെച്ചാൽ മതി ആറ് എൻ വരുമ്പോഴത്തേനും ബാക്കിയുള്ള ഇപ്പോൾ ഏതിൻ്റെ കൂട്ടത്തിലാണോ വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആറ് എൻ എന്നെ അപ്പൻഡ് ചെയ് ചെയ്യുന്നുള്ളൂ സോറി നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം സോൾവ് ദ റിക്കറൻസ് റിലേഷൻ എ എൻ പ്ലസ് ടു മൈനസ് ഫോർ എ എൻ പ്ലസ് വൺ പ്ലസ് ത്രീ എ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ടു ഹൺഡ്രഡ് കണ്ടു ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം ഇത് നോൺ ഹോമോജീനിയസ് റിക്കറൻസ് റിലേഷൻ ആണ് കാരണം വെച്ചാൽ ഇവിടെ വി ആർ ഹാവിങ് എ കോൺസ്റ്റൻറ്റ് അപ്പോഴേ ഓർത്തോണം കോൺസ്റ്റൻറ്റിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെങ്ങനെയാണെന്ന് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഈക്വേഷനായിട്ട് റീഫ്രേസ് ചെയ്ത് എഴുതാണ് ഇത് ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ ഇറ്റ് ഇസ് സെക്കൻഡ് ഓർഡർ സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് ആർ സ്ക്വയർ മൈനസ് ഫോർ ആർ പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഇത് നമ്മൾ എഴുതുന്ന എന്തിനാണ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് എ എൻ എച്ച് ഹോമോജീനിയസ് ആണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് സോ ഹോമോജീനിയസ് നമുക്ക് കിട്ടും ദ റൂട്ട്സ് സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം വി ഗെറ്റ് റൂട്സ് ത്രീ ആൻഡ് വൺ വാട്ട് ഇസ് ത്രീ ആൻഡ് വൺ ഇറ്റ് ഫാൾസ് ദ കാറ്റഗറി വൺ കേസ് വൺ ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ട് ആൻഡ് റിയൽ റൂട്ട്സ് സോ ഡിസ്റ്റിങ്റ്റ് ആൻഡ് റിയൽ റൂട്ട്സിനെ നമ്മൾ എങ്ങനെയാണ് പൊതുവെ റെപ്രസെൻറ്റ് ചെയ്യുക നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എൻ എച്ച് എച്ച് എന്ന് ഹോമോജീനിയസ് ആണ് ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴത്തേനും അത് മെൻഷൻ ചെയ്തതാണ് സീപിൾ ടു സി വൺ ത്രീ റേസ് ടു എൻ പ്ലസ് സി ടു വൺ റേസ് ടു എൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഓക്കെ പിന്നെ ഇത് വണ്ണെന്ന് പറഞ്ഞ് എഴുതി മാറ്റി വെക്കണം ഇപ്പം നമ്മൾ സി വൺ സി ടുന് ബൗണ്ടറി കണ്ടീഷനായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ ഇനി നെക്സ്റ്റ് വോട്ട് വി ആർ ഫൈൻഡിങ് ഇസ് ദി പർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ എ എൻ പി ഓക്കെ ഇനി എ എൻ പി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം നമ്മുടെ എൽ എച്ച് എസ് സോറി ആർ എച്ച് എസ് എന്ന് പറയുന്നത് എന്താണതൊരു കോൺസ്റ്റൻ്റ് ആണ് സോ ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വി നോ ദാറ്റ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ടു ഹൺഡ്രഡ് അപ്പം നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു നമുക്ക് ഈ ഒരു എന്താ കോൺസ്റ്റൻറ്റ് വരുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെന്നുണ്ട് എ യൂസ് ചെയ്യാം എൻ എ യൂസ് ചെയ്യാം എൻ എ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും ഇതിൽ ഏതാണ് ഞാൻ യൂസ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് വി ഹാവ് ടു ബിഗിൻ വിത്ത് എ ഓക്കെ എ നമുക്ക് ചെയ്ത് നോക്കാം അതായത് നമ്മളുടെ ഈയൊരു മെയിൻ ഈക്വേഷൻ ഉണ്ടല്ലോ അതെ ഈ ഒരു ഈ ഒരു ഈക്വേഷനിൽ ഈ ഒരു ഈക്വേഷനിൽ എ എൻ എവിടെ വരുന്നോ അവിടെ നമ്മൾ എ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പിടി കിട്ടിയോ എ മൈനസ് ഫോർ എ പ്ലസ് ത്രീ എ ഇസ് ഈക്വൽ ടു മൈനസ് ടു ഹൺഡ്രഡ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ സീറോ ഇസ് ഈക്വൽ ടു മൈനസ് ടു ഹൺഡ്രഡ് ഇങ്ങനെ വരും എ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോ വിച്ച് മീൻസ് എ അല്ല നമ്മൾ സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത് ടേക്കിംഗ് ടേക്കിംഗ് എ എൻ ഇസ് ഈക്വൽ ടു എൻ എ ഇതിങ്ങനെയൊക്കെ എഴുതിയിട്ടേ പോകാവുക കേട്ടോ N plus two A plus minus four N A minus four and n plus one A plus three N A is equal to minus two hundred. ഇത്രയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് വൺ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ പണ്ട് പഠിച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് പക്ഷേ നമ്മൾ സി വൺ സി ടു സോൾവ് ചെയ്തിട്ടില്ല പർട്ടിക്കുലർ സൊല്യൂഷൻ അതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻ എന്നെ സോറി എ എൻ്റെ സ്ഥാനത്ത് എ ഇട്ട് നോക്കി ഒരു കോൺസ്റ്റൻ്റ് ആണ് എ എൻ്റെ സ്ഥാനത്ത് എന്നെ ഇട്ട് നോക്കി സോ എൻ വരുന്നിടത്ത് എൻ വരും ഇതെന്ന് പറയുമ്പം എൻ പ്ലസ് ടു ആയതുകൊണ്ട് എൻ പ്ലസ് ടു എൻ പ്ലസ് വൺ എൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എൻ പ്ലസ് ടു എൻ പ്ലസ് വൺ എൻ എടുത്തേക്കുന്നത് നോ വി ആർ സോൾവിംഗ് ഇറ്റ് എ എൻ പ്ലസ് ടു എ മൈനസ് ഫോർ എൻ പ്ലസ് ഫോർ പ്ലസ് ത്രീ എൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ടു ഹൺഡ്രഡ് ദർ ഫോർ എ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓക്കെ അപ്പം പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ എന്താ എഴുതിക്കൊണ്ടിരുന്നത് എ എൻ ആണ് നമ്മൾ എഴുതി എടുത്തതല്ലേ ബിച്ച് എസ് നത്തിങ് ബ് ഓട്സ് എ വാല്യു ഓഫേ ഹൺഡ്രഡ് ഹൺഡ്രഡ് എൻ ആണ് നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓക്കെ ഇനി നമ്മൾക്ക് നമ്മളുടെ ടോട്ടൽ റിക്വയർഡ് സൊല്യൂഷൻ എന്താണ് എ എൻ എച്ച് പ്ലസ് എ എൻ പി ആണ് ദാറ്റ്സ് നത്തിങ് ബട്ട് നമ്മൾക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ സി വൺ ത്രീ റീസ് ടു എൻ പ്ലസ് സി ടു പ്ലസ് ഹൺഡ്രഡ് എൻ ഈ ഒരു ഈക്വേഷനിലോട്ടാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈയൊരു എ എൻ്റെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ എ എൻ എച്ചിൻ്റെ വാല്യൂ മാത്രമല്ല അവർ കൊടുത്തേക്കുന്നത് സോ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ നോക്കുമ്പോഴത്തേനും എ സീറോ ത്രീ തൗസൻഡും എ വൺ എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡുമാണ് സോ നമുക്ക് തന്നേക്കുന്ന ഈ ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട് വി ഹാവ് റിട്ടേൺ ദ ഫസ്റ്റ് ഈക്വേഷൻ ആസ് എന്താ സി വൺ പ്ലസ് സി ടു ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഫോർ ദി കണ്ടീഷൻ ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ ആൻഡ് എ വൺ ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഓക്കെ അപ്പം അതിന് നമുക്ക് കിട്ടുന്നത് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ത്രീ സി വൺ പ്ലസ് സി ടു ഇസ് നത്തിങ് ബട്ട് ത്രീ തൗസൻഡ് സോറി സോറി ത്രീ തൗസൻഡ് അല്ല ഇറ്റ്സ് ദി ഈക്വേഷൻ So, C2 plus 100 into 100. That is nothing but 3C1 plus C2 is equal to 3200. We have to solve 3 and 4. So, C1 plus C2 is equal to 3000. 2C1 is equal to 200. Therefore, C1 is equal to 100. സി വൺ ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ സി ടു വിൽ ബി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇനി വി ഹ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ എ എൻ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എ എൻ എൻ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഓഫ് ത്രീ റേസ് ടു എൻ പ്ലസ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് എൻ യെസ് സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ നമുക്കൊന്നോടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഈ ഒരു ക്വസ്റ്റിന് ഐ തിങ്ക് സോ വിൽ ഹാവ് ടു ലുക്ക് ഇൻ ടു വൺ തിങ് ദാറ്റ് ഇസ് ഇത് സെക്കൻഡ് ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഓർഡർ ക്വസ്റ്റ്യൻ ഓക്കെ സോ പക്ഷേ ഇവിടെ എന്താണ് എൽ എച്ച് എസ് ഇവിടെ ഒരു സോറി ആർ എച്ച് എസ് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് ഓക്കെ സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് എ എൻ ഇസ് ഈക്വൽ ടു എൻ എച്ച് പ്ലസ് എ എൻ പി അതിലൊരു ചേഞ്ചും ഇല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബിക്കോസ് ഇവിടെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ വെച്ചാൽ നമുക്കിതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ സോ ഇറ്റ് ഇസ് ഫസ്റ്റ് ഓർഡർ അറ്റ് ഫസ്റ്റ് വാട്ട് വി നീഡ് ടു ഫൈൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഹോമോജീനിയസ് സൊല്യൂഷൻ That is an h. We know how to find an homogeneous solution. First, try right on that a null easy another. An plus 1 minus 2 an is equal to 0. An plus 1 is equal to 2 an. We get that d is equal to 2. We know that the final solution of an h is that a 0 d raised to. എ സീറോ സോറി എ സീറോ അല്ല എ ആണ് ദാറ്റ് സിംപിളൈസസ് എ സീറോ എ എന്താന്ന് നമുക്കറിയത്തില്ല നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസിൽ കൊടുത്തിട്ടുണ്ട് എ സീറോ ഇസ് നത്തിങ് ബട്ട് വൺ സോ വി നോ ദാറ്റ് എ എൻ എച്ച് വിൽ ബി ടുസ് ടു എൻ ഓക്കെ നെക്സ്റ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഡൂസ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ എന്താ പെർട്ടിക്കുലർ സൊല്യൂഷൻ ദാറ്റ് ഇസ് ദി സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ദാറ്റ് ഇസ് എൻ പി ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി എൽ സോറി ആർ എച്ച് എസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാട്ട് ആർ ദി പോസിബിലിറ്റീസ് ഓഫ് സൊല്യൂഷൻസ് ഇൻ എ കോൺസ്റ്റൻറ്റ് എ എ എൻ എ എൻ സ്ക്വയർ ആൻഡ് ഇറ്റ് കോസൺ ഓക്കെ നമുക്കാദ്യമേ ഇതിലോട്ട് എന് ഒന്നിട്ട് നോക്കാം എനി ഇടുമ്പത്തേനും എന്നാണ് നമ്മളുടെ ഈക്വേഷൻ വരുന്നത് എ

സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ അപ്പം ഫസ്റ്റ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സെക്കൻഡ് ഓർഡറിന് കുറച്ചുകൂടി നിങ്ങൾക്ക് ടൈം എടുക്കും